നമസ്കാരം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് കുറച്ച് തിരക്കുള്ള കാരണം ആളൊന്ന് മിസ്സായി. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊരു ചെറിയൊരു നിർബന്ധം. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ ഞങ്ങൾ പണ്ട് ഒരുപാട് സ്റ്റേജ് പോലെ ഡാൻസ് ഇങ്ങനെ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആയിട്ടില്ല, നാട്ടിലെ ആൾക്കാർ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പൊ അന്ന് നമ്മുടെ കൂട്ടുകാർ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ആ വീഡിയോ പുറത്തുള്ള ആൾക്കാർ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണം ഒരു ആഗ്രഹം. അപ്പൊ ആ വീഡിയോ എല്ലാവരും നിങ്ങൾ കാണും. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ. എന്നാലും വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് പറയാം. അത് കണ്ടു നോക്കണ്ട. ഹേ
ഞാൻ വേണ്ടിട്ടുള്ളതായിരുന്നു. അതല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച്? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവം, ഞാൻ പോകാത്ത കാണാത്ത സ്ഥലങ്ങളിൽ ഇല്ല. ഇനി ഏതെങ്കിലും രാജ്യം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ? ഒരു രാജ്യം കൂടി കാണാനുണ്ട്. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ദൈവം അങ്ങനെ കറി നോക്കിയിട്ടില്ല. ഇല്ല സാറേ, സാർ അവിടെ പോയിരുന്നു. സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ട അതിഥികളോട്ടായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ. ഏത് പ്രകാശം? മാച്ച, ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. എന്റെ മാച്ച്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. അടുത്തായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അലമ്പടിച്ചെ ക്ഷണിച്ചു കൊള്ളുകയാണ്. എന്ത് കഷ്ടമാണ്. സോറി, അല്പം സ്ട്രോങ് ആയി പോയി. തോന്നി സ്ട്രോങ് ആയി പോയി. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ അറ്റത്ത് നിൽക്കുന്ന അധ്യക്ഷൻ. ഞാൻ ഇവിടെ വന്നപ്പോഴ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്രാക്ഷൻ സാറിനെ കണ്ടപ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ ചെറുപ്പത്തിലേ നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്രാക്ഷൻ സാറ് എന്നെ വികൃതിയായിരുന്നു അറിയാമോ? എങ്ങോട്ടെങ്കിലും പോകണോ മനുഷ്യനെ ചിന്തിക്കാണ്ട്? അന്നാ അവിടെ പോയിരിക്കെ. അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ പെങ്ങന്മാരെ മുമ്പിൽ ഇരിക്കുന്ന പിയ്യാമ്പിള്ളേരെ, നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒച്ചപ്പാടിനാക്കി വെള്ളം ഉണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംസാരിച്ചാലും സമാധാനമായിട്ട് സംസാരിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ശരിക്കും പാർലമെന്റ് അത് ഓർത്തു സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്.
ദിവസം എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ വിഴിയുന്നുണ്ട്. എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിൽ ഇരുന്ന് നാരങ്ങ വിഴിയുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ലേ, നമ്മുടെ ഗിന്നസ് മനോജും നമ്മുടെ പാഷാണശേഷിയൊക്കെ ഒരുപാട് അഭിനയിച്ച് രസകരമാക്കിയ ഒരു സ്കിറ്റ് ആടുന്നത്. ഞങ്ങൾ എടുത്തിട്ട് കുറച്ച് അത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ലിപ് മൂവ്മെന്റ് ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിക്കുക. അപ്പോ ഇതിൽ മെയിൻ ആയിട്ട് പറയാൻ വരുന്ന കാര്യം, ഇതിൽ അഭിനയിച്ച ആളുകളുണ്ടല്ലോ, ഞങ്ങളടുത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് വീഡിയോ മീൻസ് ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള എല്ലാവരും ആ ഷോർട്ട് ഫിലിമിലുണ്ട്. അതുകൊണ്ട് പറയാൻ കൂടി ഞാൻ ഇപ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയണത് തന്നെ, അടുത്തൊരു ഗംഭീര ഷോർട്ട് ഫിലിം ആയിരിക്കും, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആയിരിക്കും. അപ്പം അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞാൻ മറക്കരുത്, ലൈക്ക് ചെയ്തോളും. നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ ഞങ്ങൾ ഇനി ഇതുപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.